നമസ്കാരം, എല്ലാവർക്കും മലയാളി ടി വിയിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ താഴെ കാണുന്ന ആ ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ ഇതാ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് നമ്മുടെ കഴിഞ്ഞ വാരത്തെ, അതായത് വീക്ക് 29 ചാനലിൻ്റെ റേറ്റിങ്ങും ഒക്കെ ആയിട്ട് തന്നെയാണ്. ഈ വീഡിയോയിൽ ഞാനിപ്പം ഏഷ്യാനെറ്റ് ചാനലിൻ്റെ റേറ്റിങ്ങും അതിൻ്റെ ഷോസിൻ്റെ റേറ്റിങ്ങും ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പം അതുപോലെ ചാനൽസിൻ്റെ കേസിൽ ഈ പ്രാവശ്യവും ഏഷ്യാനെറ്റാണ് ഒന്നാം സ്ഥാനം, 864 അവർ നേടിയിട്ടുണ്ട്. ചെറിയ രീതിയിലൊരു ഇടിവ് മാത്രമേ അവരുടെ ടോട്ടൽ പോയിൻസിൽ സംഭവിച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് ഈ ചാനലിൻ്റെ ഓരോ ഷോസിലേക്കും വരാം. ടോപ്പ് 1, അതായത് ഫസ്റ്റ് പൊസിഷനിൽ എത്തിയിട്ടുള്ള സീരിയൽ പതിവ് പോലെ തന്നെ കുടുംബവിളക്കാണ്. കുടുംബവിളക്ക് നേടിയിരിക്കുന്ന പോയിൻറ്റ് 16.70 ആണ്. അവരുടെ കഴിഞ്ഞ ആഴ്ചത്തെ പോയിൻസിനെ അപേക്ഷിച്ച് ചെറിയ രീതിയിലൊരു വർധനവാണ് കുടുംബവിളക്കിൻ്റെ ഈ ആഴ്ചയിലെ പോയിൻസിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. രണ്ടാം സ്ഥാനം വാനംവാടിയാണ്. വാനംവാടി എന്ന സീരിയലിലും ഇപ്പോൾ അതിലെ മെയിൻ ക്യാരക്ടർ ചെയ്തിരുന്ന സായി കിരൺ കഴിഞ്ഞ ആഴ്ചത്തെ എപ്പിസോഡ്സിലൊക്കെ തിരിച്ചു വന്നിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ നല്ല റേറ്റിങ്ങിലെ ചെറിയ ശതമാനം വർധനവ് കഴിഞ്ഞ വീക്കിലെ അപേക്ഷിച്ച് അവർക്ക് ഈ പ്രാവശ്യം കാണാനുണ്ട്. ഇനിയും മൂന്നാം സ്ഥാനം കൈവരിച്ചിരിക്കുന്നത് മൗനരാഗം പരമ്പരയാണ്. 13.2 ആണ് അവർക്ക്. മൗനരാഗം പരമ്പരയ്ക്ക് അതിൻ്റെ കഴിഞ്ഞ രണ്ട് വീക്കുകളിലെ പോയിൻസിനെ അപേക്ഷിച്ച് ഒരു കുറവാണ് ഈ ആഴ്ചയിൽ അവർക്ക് സംഭവിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ നാലാം സ്ഥാനം ഏറ്റുവാങ്ങിയ പരമ്പരയിലേക്ക് വരുമ്പോൾ അത് അമ്മയറിയാതെ എന്ന പരമ്പരയാണ്. അമ്മയറിയാതെ എന്ന പരമ്പരയ്ക്കും അതിൻ്റെ കഴിഞ്ഞ ആഴ്ചത്തെ പോയിൻസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു കുറവാണ് അതിൻ്റെ പോയിൻറ്റിൽ നമുക്ക് ഈ ആഴ്ച കാണാൻ സാധിക്കുന്നത്. ഇനിയും ഈ ആഴ്ചത്തെ നമ്മുടെ ഏഷ്യാനെറ്റ് ചാനലിലെ 5th പൊസിഷനുള്ള ഷോ എന്ന് പറയുന്നത് സീതാ കല്യാണം എന്ന പരമ്പരയാണ്. ഇപ്പോൾ 500 എപ്പിസോഡുകളൊക്കെ പൂർത്തിയാക്കിയിരിക്കുകയാണ് സീതാ കല്യാണം. സീതാ കല്യാണം പരമ്പരയ്ക്ക് ഈ വട്ടം 10.80 റേറ്റിംഗ് വന്നിട്ടുണ്ട്. അവരുടെ കഴിഞ്ഞ വീക്കുകളിൽ അപേക്ഷിച്ച് ഒരു നല്ല രീതിയിലുള്ള മുന്നേറ്റം അവർക്ക് ഈ ഒരു വീക്കിൽ നേടാൻ സാധിച്ചിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് പറയാം. ആറാം സ്ഥാനം കരസ്ഥമാക്കുന്നത് ഇപ്പോൾ ഇതാ 300 എപ്പിസോഡുകൾ അടുത്തിടെ പിന്നിട്ട നമ്മുടെ പ്രിയ പരമ്പര പൗർണമി തിങ്കൾ എന്ന പരമ്പരയാണ്. പൗർണമി തിങ്കളിന് 8.6 സംതിങ് റേറ്റിംഗ് നേടിയിട്ടുണ്ട്. നല്ല രീതിയിലുള്ളൊരു വർധനമാണ് അവർക്ക് ഇപ്പോൾ റേറ്റിങ്ങിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇനിയും ഏഴാം സ്ഥാനത്തെത്തിയിരിക്കുന്ന സീരിയൽ എന്ന് പറയുന്നത് 700 എപ്പിസോഡ് കഴിഞ്ഞ വീക്കിൽ പിന്നിട്ട നമ്മുടെ കസ്തൂരിമാൻ എന്ന പ്രിയ പരമ്പരയാണ്. കസ്തൂരിമാൻ എന്ന പരമ്പരയ്ക്ക് പ്രത്യേകിച്ച് നേട്ടമോ ഓട്ടമോ അവരുടെ പോയിൻസിൽ കഴിഞ്ഞ വീക്കിന് അപേക്ഷിച്ച് സംഭവിച്ചിട്ടില്ല. എന്നാലും അവരുടെ 6:30 ടൈം സ്ലോട്ടിലാണെങ്കിലും അവർക്കൊരു നല്ല രീതിയിലുള്ള മുന്നേറ്റമാണ് അവർ ആ ടൈം സ്ലോട്ടിൽ നിന്നുകൊണ്ട് തന്നെ നേടുന്നത്. 6.1 സംതിങ് ആണ് അവർ ഈ പ്രാവശ്യം നേടിയിരിക്കുന്ന റേറ്റിംഗ്. അപ്പോൾ നമ്മൾ ഓവറോൾ ഈ ഒരു കഴിഞ്ഞ വീക്കിലെ ഏഷ്യാനെറ്റിൻ്റെ റേറ്റിംഗ് എടുത്ത് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ മുന്നേറ്റം സംഭവിച്ച പരമ്പരകൾ എന്ന് പറയുന്നത് അല്ല, മുന്നേറ്റം സംഭവിച്ച പരമ്പരകൾ അനവധിയുണ്ട്. നമ്മുടെ കുടുംബവിളക്ക്, വാനമ്പാടി, പൗർണമി തിങ്കൾ, അതുപോലെ തന്നെ നമ്മുടെ സീതാ കല്യാണം. നല്ല രീതിയിൽ മുന്നേറ്റം സംഭവിച്ച പരമ്പര പൗർണമി തിങ്കളാണ്. അപ്പം നമ്മുടെ മറ്റ് ചാനൽസിലെ, അതായത് സീ കേരളം, മഴവിൽ മനോരമ, ഫ്ലവേഴ്സ്, സൂര്യ ടി വി ഒക്കെ റേറ്റിംഗ് റെഡിയാണ്. അതിൻ്റെ വീഡിയോസും അപ്ഡേറ്റ്സും ഒക്കെ ആയിട്ട് നമ്മൾ ഉടൻ തന്നെ എത്തുന്നതായിരിക്കും. അപ്പം താങ്ക് യു സോ മച്ച്.